إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ستي بشواسيغلي الله سبحانه وتعالى يدعي വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും അള്ളാഹു വിരോധിച്ച വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളിൽ നിന്നും പൂർണമായി വിട്ടുനിൽക്കുവാനും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ, അതേപോലെ തന്നെ ഇമാം മുസ്ലിം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഫഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന, മദീനയിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഫവജദൽ യഹൂദ, അദ്ദേഹം യഹൂദരെ കണ്ടെത്തി. സിയാമൻ, നോമ്പു നോൽക്കുന്നവരായിട്ട്. യൗമ ആഷൂറാന്റെ ദിവസം അഥവാ അഷറ മുഹറം, മുഹറം പത്തിന്റെ ദിവസം നോമ്പ്, മദീനയിലെ യഹൂദന്മാർ നോമ്പ് നോൽക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ഫഖാല ലഹും, അവരോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് മാ ഹാദൽ യൗം, ഇന്നെന്താണ് ഈ ദിവസത്തിന്റെ, ഇന്നെന്താണ് ഈ ദിവസത്തിന് എന്താണ്, അല്ലദീ തസൂമൂനഹു, നിങ്ങൾ നോമ്പ് നോറ്റിരിക്കുന്ന ഈ ദിവസം എന്താകുന്നു, അഥവാ അതിന്റെ പ്രത്യേകത എന്താണ്. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹാദാ യൗമുൻ അളീമുൻ, ഇതൊരു മഹത്തായ ദിവസമാകുന്നു, അളീമായ ദിവസമാകുന്നു.
അൻസല്ലാഹു ഫീഹി, അൻസ രക്ഷപ്പെടുത്തി, ആര്? അല്ലാഹു. അല്ലാഹു രക്ഷപ്പെടുത്തി. ഫീഹി, ആ ദിവസത്തിൽ ആരെ? മൂസ വ ഖൗമഹു, മൂസ അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സമുദായത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി. വഗറക ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും അവന്റെ സമൂഹത്തെയും അല്ലാഹു മുക്കി നശിപ്പിച്ച ദിവസമാണ് ഇന്ന്. ഫസ്വാമഹു മൂസ ശുക്രൻ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അതിന് പ്രത്യുപകാരമായി കൊണ്ട് ഈ ദിവസം നോമ്പ് നോറ്റു. അപ്പോ ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങളും അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്? ആ ഒരു നോമ്പ് ഞങ്ങളും തുടരുകയാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞു. അപ്പൊ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫനഹ്നു അഹഖു വ ഔലാ ബിമൂസ മിൻകും. ഫനഹ്നു, അപ്പോൾ ഞങ്ങൾ, അഹഖു വ ഔലാ, ഞങ്ങളാകുന്നു ഏറ്റവും അടുത്തവരും ഏറ്റവും അർഹതയുള്ളവരും മൂസ അലൈഹിസ്സലാമിനോട് നിങ്ങളെക്കാൾ, അഥവാ യഹൂദരായ നിങ്ങളെക്കാൾ മുസ്ലിങ്ങളായ ഞങ്ങളാകുന്നു മൂസ നബിയോട് ഏറ്റവും അർഹതപ്പെട്ടവർ, അവകാശമുള്ളവർ, അടുത്തുള്ളവർ. ഫസ്വാമഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അമറ ബിസിയാമിഹി, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? മുഹറം 10 നോമ്പ് നോറ്റു. വ അമറ ബിസിയാമിഹി, ആ നോമ്പിന് വേണ്ടി സഹാബത്തിനോട്, മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മാ റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സിയാമ യൗമിൻ ഫള്ളലഹു അലാ ഖൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആഷൂറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു നോമ്പിനും കാണിക്കാത്ത ശ്രദ്ധ, ഒരു അറ്റൻഷൻ എന്തിന് കാണിച്ചിരുന്നു? മുഹറം 10 നോമ്പിന് കാണിച്ചിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ പറഞ്ഞതായി കാണാം. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 നോൽക്കും എന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മറ്റു റിപ്പോർട്ടുകളിലുമെല്ലാം കാണാം. അപ്പോ ഈ ഒരു ദിവസം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് അറിയിച്ചു തന്ന കാര്യമായിരിക്കണം. അതല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രവർത്തിച്ചതായിരിക്കണം, അതല്ലെങ്കിൽ കൽപ്പിച്ചതായിരിക്കണം. അതുകൊണ്ടുതന്നെ ഈ മുഹറം 10 എന്നുള്ളത് മൂസ അലൈഹിസ്സലാമിനെ ഫിർഔനിന്റെ സൈന്യത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ഫിർഔനിനെയും അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെയ്ത ഒരു ദിവസമാണ് മുഹറം 10 എന്നുള്ളത്. അത് വലിയ വിശുദ്ധ ഖുർആനിലെ മുഴുവൻ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞ പ്രവാചകന്റെ പേര് പരിശോധിച്ചാൽ അത് മൂസ അലൈഹിസ്സലാമാണ്. പല സ്ഥലങ്ങളിലായി, പല അധ്യായങ്ങളിൽ, ഒന്നിലേറെ തവണ, പല ഘട്ടങ്ങളിൽ, പല സന്ദർഭങ്ങളിൽ, പല കഥയുടെ പല ഭാഗങ്ങളും, ഒരേ കഥ ഒരേ സംഭവങ്ങൾ തന്നെ എന്ത് ചെയ്തിട്ടില്ല, പൂർണ്ണമായി ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല. അതേ സംഭവങ്ങൾ തന്നെ അതിന്റെ കുറച്ചുകൂടി വിവരണത്തോടുകൂടി മറ്റു സൂറത്തുകളിലും നമുക്ക് കാണാം. അത്തരത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രതിപാദിച്ച, ഏറ്റവും കൂടുതൽ തവണ പ്രതിപാദിച്ച ചരിത്രമാണ് മൂസ അലൈഹിസ്സലാമിന്റെയും ബനു ഇസ്രായേലിന്റെയും ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മൂസ നബി അലൈഹിസ്സലാമിന് ചില ഒരു വിളിയുണ്ട് അല്ലാഹുക്ക്. ആ വിളിയിൽ നിന്ന് തന്നെ മൂസ നബിയോട് എത്ര സ്നേഹം അല്ലാഹു ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. യാ മൂസ, സൂറത്തു ത്വഹയിൽ കാണാം, യാ മൂസ വസ്തഅനതുക ലിനഫ്സി, വസ്തഅനതുക, ഞാൻ നിന്നെ വളർത്തിയെടുത്തത് ലിനഫ്സി, എന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കറിയാം മൂസ അലൈഹിസ്സലാമിന്റെ ജനനം എന്ന് പറയുന്നത് ഫറോവ ചക്രവർത്തിമാരിൽ ഏറ്റവും ക്രൂരനായിരുന്ന ഫറോവ എന്ന് പറഞ്ഞാല്
ഒരു ചക്രവർത്തിമാരുടെ സ്ഥാനപ്പേരാണ്. മുഗൾ എംപറേഴ്സ് എന്ന് പറയുന്ന മുഗൾ ചക്രവർത്തിമാർ. അതേപോലെ ഈജിപ്തിൽ ഭരിച്ചിരുന്ന, ഈജിപ്ത് എന്ന പുരാതന മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഭാഗമാണ് നൈൽ നദി. പണ്ടാളുകള് കൂട്ടം കൂടി താമസിച്ചിരുന്നത് പുരാതന കാലത്ത് കൃഷിക്ക് സൗകര്യമുള്ള വെള്ളമുള്ള സ്ഥലങ്ങളിലായിരുന്നു. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരമുള്ളത് നൈൽ നദിയുടെ തീരത്താണ്. അതാണ് നൈലിന്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഈജിപ്ത്, ആ രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പുരാതനമായ വളരെ പ്രസിദ്ധന്മാരായ രാജാക്കന്മാർ ജീവിച്ചിരുന്ന നാടാണ് ഈജിപ്ത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാജാക്കന്മാരുടെ എംപറേഴ്സിന്റെ പേരാണ് ഫറോവ. അതിലേറ്റവും ക്രൂരനായ ഭരണാധികാരിയായിരുന്നു റാംസിസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാമുമായി ആ കാലഘട്ടത്തിൽ ജീവിച്ച ഫിർഔൻ. അത് റാംസിസ് രണ്ടാമൻ എന്ന ഫിർഔനാണ്. ആ ഫിർഔനാണ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഫറോവ എന്ന ഭരണാധികാരി. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ അദ്ദേഹത്തെ കൊല്ലുന്നത് ആരാണ്? ഈ നാട്ടിൽ ജനിക്കുന്ന ഒരു കുട്ടിയാണ് എന്ത് ചെയ്യുക, അദ്ദേഹത്തെ കൊല്ലുക എന്ന് സ്വപ്നം കണ്ടപ്പോൾ ഇനി ആ നാട്ടിൽ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. നിങ്ങൾ നോക്കി, ആ ഒരു സന്ദർഭത്തിൽ പോലും ഇതാണ് പറഞ്ഞത്, അല്ലാഹു ഇവിടെ പറഞ്ഞേ വസ്തഅനതുക ലിനഫ്സി, ഞാൻ നിന്നെ വളർത്തിയെടുത്തത് എന്റെ ഒരാവശ്യത്തിന് വേണ്ടിയാണ് മൂസ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല യാ മൂസ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് സൂറത്തു ത്വാഹയിൽ അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നത് കാണാം. അതുകൊണ്ട് ആ ഒരു ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ മൂസ അലൈഹിസ്സലാമിന്റെ മാതാവ് ആ കുട്ടിയെ പ്രസവിച്ചപ്പോൾ ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് നൈൽ നദിയിലേക്ക് ഇടുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആ പെട്ടി ഒലിച്ചു പോയി, അത് ഒഴുകി വന്ന് ഫിറഔനിന്റെ കൊട്ടാരത്തില് ഫിറഔന്റെ ഭാര്യയുടെ കയ്യിലാണ് അത് എത്തിച്ചേരുന്നത്. പിന്നെ ആ കുട്ടിയെ നിങ്ങൾക്ക് ആ കുട്ടിക്ക് മുല കൊടുക്കാൻ മറ്റാരുടെയും മുലപ്പാൽ ആ കുട്ടി കുടിക്കാത്തത് കാരണം ആ കുട്ടിയുടെ മുലപ്പാൽ നൽകാൻ വേണ്ടി അതിന്റെ ഉമ്മയെ അള്ളാഹു ആ കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ആ സ്വന്തം മാതാവിന്റെ പാൽ തന്നെ കുടിച്ച് ശത്രുവിന്റെ കൊട്ടാരത്തില് ശത്രുവിന്റെ പൂർണ്ണ സൗകര്യങ്ങളോടുകൂടി മൂസ അലൈഹിസ്സലാം വളരുകയെന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിന്നീട് അവിടെ വെച്ച് എന്താണ് ഒരു കിബിത്തി വംശജനുമായുണ്ടായ മൽപിടുത്തത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അതിന്റെ പേരിൽ അതിൽ ശിക്ഷ ഭയന്നുകൊണ്ട് മൂസ അലൈഹിസ്സലാം അവിടെ നിന്ന് നാടുവിടുന്ന ഒരു ചരിത്രമാണ് പിന്നെ നമ്മൾ കാണുന്നത്. അങ്ങനെ അദ്ദേഹം മദ്യനിലേക്ക് പോവുകയും ആ പോകുന്ന വഴിയില് അവിടെ ഒരു കൂട്ടം ആടുകൾക്ക് എന്താണ് വെള്ളം കൊടുക്കുന്ന കുറെ ആളുകള്, ആ ഒരു സമയത്ത് വെള്ളത്തിനായി കാത്തി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അദ്ദേഹം കാണുകയാണ്. അപ്പൊ ആ പെൺകുട്ടികളെ കണ്ടിട്ട് എന്താണ് മാറി നിൽക്കുന്ന വെച്ചാൽ അവരുടെ ഊഴമായിട്ടില്ല, ആടുകള് മുഴുവൻ വെള്ളം കൊടുത്തു കഴിഞ്ഞാലേ ഈ പെൺകുട്ടിയൊക്കെ എന്ത് ചെയ്യുള്ളൂ, വെള്ളം കിട്ടുള്ളൂ. അപ്പൊ നേരം വളരെ ഇരുട്ടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ വാപ്പ വളരെ വൃദ്ധനാണ്. ആ സാഹചര്യത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വെള്ളം പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുകയും ആ വെള്ളം തന്റെ മക്കൾ നേരത്തെ വെള്ളവുമായി വീട്ടിലെത്തിയത് കാരണം കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരാൾ സഹായിച്ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയും അങ്ങനെ ചരിത്രത്തിലത് ഷുഐബ് നബിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും ആ അദ്ദേഹത്തിന്റെ കൂടെ 8 വർഷം അദ്ദേഹം അവിടെ ജോലി ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിന്? തന്റെ മകളെ കല്യാണം കഴിക്കാനുള്ള മഹർ കൊടുക്കാനില്ലാത്തത് കൊണ്ട് 8 വർഷം എന്താണ് വൃദ്ധനായി ജോലി ചെയ്യുന്നത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കഴിച്ച് അവിടെ താമസിക്കുകയാണ്. അതിനുശേഷം മൂസ അലൈഹിസ്സലാം മദ്യനിൽ നിന്ന് തിരിച്ചു വീണ്ടും ഈജിപ്തിലേക്ക് വരികയാണ്. അങ്ങനെയാണ് വരുന്ന വഴിക്കാണ് സീനാ പർവ്വതത്തിൽ എന്ത് ചെയ്യുന്നത്, മൂസ അലൈഹിസ്സലാമിന് വഹ്യ കിട്ടുന്നത്. ആ ഒരു പ്രകാശം കാണുന്നു, അതുകൊണ്ട് തീ കത്തിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ആ പ്രകാശം തേടി നടക്കുമ്പോൾ അങ്ങനെയാണ് അല്ല വിളിക്കുന്നത്, യാ മൂസ വസ്തഅനതുക ലിനഫ്സി, എന്റെ ആവശ്യത്തിനാണ് ഞാൻ നിന്നെ വളർത്തിയെടുത്തത്. ഞാൻ എന്താണ് ആവശ്യം, ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയ ഫീ ദിക്രി ഇദ്ഹബ ഇലാ ഫിർഔന ഇന്നഹു തഹ. നിങ്ങൾ നോക്കി, എന്റെ ദൃഷ്ടാന്തങ്ങളുമായി നീയും നിന്റെ സഹോദരനും കൂടെ എങ്ങോട്ട് പോകണം, എന്താണ് എന്നെ മറക്കുന്ന എന്നെ സ്മരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു അമാന്തം കാണിക്കാൻ പാടില്ല. എന്നിട്ടോ നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ട് പോകണം, ഫിർഔന്റെ അടുത്തേക്ക് പോകണം, അവൻ തീർച്ചയായും അതിക്രമകാരിയായിരിക്കുന്നതാണ്.
ആ ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയുള്ള കൽപ്പന അല്ലാഹു പറയാണ്. എന്ത്? അന്ന് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി, സർവ്വസന്നാഹങ്ങളുമുള്ള, അന്ന് ലോകത്തിലെ സകല മിലിട്ടറി പവറുകളും ലോകത്തിലെ സകല അധികാരങ്ങളുമുള്ള ആ ഫിർഔന്റെ അടുത്തേക്ക്, എന്താണ് സാധാവ് രാജാക്കന്മാരെ പോലെ എന്റെ ഫിർഔൻ, ഞാനാണ് ഈ ഭൂമി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ എന്ന് പോലും പറയുന്ന, അന റബ്ബുകുമുൽ അഅല എന്ന് പറഞ്ഞ ഏറ്റവും ക്രൂരനായ ഏറ്റവും അഹങ്കാരിയായ ഭരണാധികാരിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയണേ. എന്ത്? എന്നിട്ടോ അവിടെ പോയിട്ട് അവരെ എന്താണ്, അവൻ അതിക്രമിയായിരിക്കുന്നു, അവരോട് ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, ഏറ്റവും സൗമ്യമായ വാക്ക് നീ അവനോട് പറയണമെന്നാണ്. അവനോട് ഏറ്റവും മാന്യമായി, ഏറ്റവും സൗമ്യമായിട്ടൊരു വാക്ക് നീ അവനോട് പറയുക. ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, ഒരുപക്ഷെ അവൻ ചിന്തിച്ചേക്കാം, അവൻ എന്തേക്ക് അള്ളാഹുവിനെ ഭയപ്പെട്ടേക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കിയേക്കാം. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും പോണം എന്നാണ്. ഖാല റബ്ബന, അപ്പൊ അവർ പറയാണ്, ഖാല റബ്ബന ഇന്നനാ നഖാഫു അൻ യഫ്രുത അലൈന ഔ അൻ യതഗ, അവൻ ഞങ്ങളുടെ നേർക്ക് എടുത്തു ചാടുകയോ അക്രമം കാണിക്കുകയോ ചെയ്യുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അപ്പൊ അല്ലാഹ് പറയാണ്, ഖാല ലാ തഖാഫ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഇന്നനി മഅകുമ, ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും കൂടെയുണ്ട്, അസ്മഉ വ അറ, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല എന്ന് അല്ലാഹ് പറയാണ്. അങ്ങനെയാണ് ഫിർഔന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നത്, മൂസ അലൈഹിസ്സലാം പോകുന്നത്. അപ്പോ ഇത് സൂറത്തു ത്വാഹയുടെ തുടക്കത്തിലുള്ളതാണ്. ഇതേ സൂറത്തു തന്നെ അല്ല അവസാന ഭാഗത്തിൽ തുടക്കത്തിൽ ഈ ആ ഒരു കൽപ്പന പുറപ്പെടും പറഞ്ഞപ്പം മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ച് ചില ഡിമാൻഡ് വെക്കുന്നുണ്ട്. ഇബ്രാഹിമിന്റെ അടുത്ത് പോണെങ്കിൽ എന്ത് വേണം? ഖാല മൂസ അലൈഹിസ്സലാം പറ, ഖാല റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി, റബ്ബേ എന്റെ റബ്ബേ, ഇഷ്റഹ്ലി സദ്രി, ഇസ്റഹ്ലി സദ്രി, ഒരു വലിയ പ്രാർത്ഥന, ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ലോകാവസാനം വരെയുള്ള ജനങ്ങളെ മൂസാ നബി അലൈഹിസ് അള്ളാഹു എന്ത് ചെയ്യുന്ന ആ സംഭവത്തിലൂടെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു മിഷൻ ഇമ്പോസിബിൾ ആണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചോക്കി, ഇന്ന് നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു ആലോചിച്ചാൽ ഒരിക്കലും വർക്കൗട്ട് ആക്കാൻ പറ്റാത്തൊരു ലോകത്തിലെ ഏറ്റവും അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും മിലിട്ടറി പവറുള്ള ഏറ്റവും ക്രൂരനായ ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ അധികാരി എന്ന് പറയുന്ന ഒരാളുടെ അടുത്തേക്ക് പോയിട്ട് അള്ളാഹിനെ പറ്റി പറയാൻ വേണ്ടി പറയാണ്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പറ്റുള്ളൂ എന്നുള്ള മെസ്സേജ് പറയാൻ വേണ്ടി വളരെ നിസ്സാരന്മാരായ അടിമ വംശത്തിൽപ്പെട്ട, അന്ന് എന്താണ് ഇസ്രായേലര് ഈ ഫിറൌന്റെ അടിമകളാണ്, അടിമ വംശത്തിൽപ്പെട്ട രണ്ടാളുകൾ വലിയ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറയണമെന്നാണ് പറയണത്. അപ്പോ ആ ഏറ്റവും മിഷൻ ഇമ്പോസിബിൾ ആയ ആ കാര്യത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡ് എന്താണ്, എന്താണ്, ഖാല റബ്ബിഷ്റഹ്ലി സദ്രി, എന്റെ ഹൃദയത്തെ നീ വിശാലമാക്കണേ എന്നാണ്, എന്റെ നെഞ്ചിനെ നീ വിശാലമാക്കണേ, വയസ്സിർലി അംരി, എന്റെ കാര്യങ്ങളെ നീ എളുപ്പമാക്കണേ. ഇത് ഭയങ്കരമായൊരു പ്രാർത്ഥനയാണ്. കാരണം എന്താ വെച്ചാല് എന്തൊക്കെ പ്രതിസന്ധികൾ നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിലും നമ്മളെ കാര്യത്തെ പറ്റി നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നത്, നമ്മൾ എങ്ങനെയാണ് ആ കാര്യത്തെ നോക്കിക്കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് അത് എന്താണ് അത് നമ്മളെ മനസ്സിനെ ക്രമപ്പെടുത്തുന്നത് എന്നതനുസരിച്ചാണ് നമ്മുടെ സുഖവും ദുഃഖവും തീരുമാനിക്കപ്പെടുന്നത്. നമ്മുടെ ആശങ്കയും നമ്മുടെ പേടിയും നമ്മുടെ ഭയം ധൈര്യവും എല്ലാം തീരുമാനിക്കപ്പെടുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്, നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് ആ മനസ്സിനെ വിശാലമാക്കി തരണം. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഇവിടെ എന്താ, ഞാൻ കേൾക്കുന്നവനായിട്ടുണ്ട്, ഞാൻ കാണുന്നവനായിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ രണ്ടുപേരും പോയിക്കൊള്ളൂ എന്ന് പറയുമ്പോൾ പിന്നെ അള്ളാഹുവിന്റെ കൈകളിലാണ്, നമ്മൾ അതിന്റെ വരും വരായ്മകളെ പറ്റി ഭയപ്പെടേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു മാനസിക വിശാലത തരണമെന്നാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹിനോട് അപ്പ പറഞ്ഞത്, റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി, എന്ത് പ്രധാനപ്പെട്ട, എന്ത് നടക്കുമെന്ന് ഒരിക്കൽ ആലോചിച്ചാൽ അറ്റം കിട്ടാത്ത, നടക്കുമെന്ന് ഒരിക്കലും തോന്നാത്ത ഒരു കാര്യമാണെങ്കിലും സഹോദരങ്ങളെ, അത് അള്ളാഹു ആ കാര്യം എളുപ്പമാക്കാൻ തീരുമാനിച്ചാൽ അതിലൊരു
ഒരു തടസ്സവും പിന്നെ വരാനില്ല. അത്ര വലിയ ഒരു മെസ്സേജാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞതുപോലെ അല്ലാഹു എങ്ങാനും നിങ്ങളെ സഹായിച്ചാൽ നിങ്ങൾ അതിജയിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ഹുവല്ലദി അൻസല സകീനത ഫീ ഖുലൂബിൽ മുഅ്മിനീന എന്ന് പറഞ്ഞു സൂറത്തു മക്കം ഫതുവുമായി ബന്ധപ്പെട്ട ആയത്ത് സൂറത്തുൽ ഫതഹിന്റെ അവസാനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. എത്ര വലിയ മിലിട്ടറി ഓപ്പറേഷനുകൾ സാധ്യമാണെങ്കിലും ഇവിടെ ഈ ഒരു കൊച്ചുനാട്ടിൽ വെച്ചുകൊണ്ട് എത്രയോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങളെ കൊല്ലാനുള്ള ആയുധശേഷിയും ആ എക്യുപ്മെന്റ്സും ഉള്ള വലിയ സൈന്യ സന്നാഹങ്ങളുള്ള എത്ര വലിയ ശത്രുവായിരുന്നാൽ പോലും എന്താണ് വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ്, ഏറ്റവും വലിയ സൈന്യമുള്ളത് ആകാശഭൂമികളിലെ ഏറ്റവും വലിയ സർവ്വ സൈന്യങ്ങളുള്ളത് അല്ലാഹുവിനാകുന്നു. വലില്ലാഹി ജുനൂദു സമാവാതി വൽ അർദ് വകാന അല്ലാഹു അലീമൻ ഹകീമ, അല്ലാഹു ഏറ്റവും യുക്തിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അല്ലാഹു എന്ന സൂറത്തു ഫതഹിലെ അതുമായി ബന്ധപ്പെട്ട ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന കാര്യമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലാഹു കാര്യങ്ങൾ ഏറ്റെടുത്ത ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലാഹുവിൽ പ്രതീക്ഷയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഏതൊരു പരിശ്രമവും അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു നല്ല കാര്യത്തിനും ഏതൊരു ജിഹാദിനും ഏതൊരു ധർമ്മസമരത്തിനും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളത് അത് നോക്കിക്കാണാനുള്ള ഒരു ഹൃദയ വിശാലത അല്ലാഹുവിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അല്ലാഹു കാര്യം എളുപ്പമാക്കുന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന വലിയ പാഠമാണ് ഈ എന്താണ് മുഹറം പത്തുമായി ബന്ധപ്പെട്ട് മൂസാ നബിയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കി അവസാന ഘട്ടത്തിൽ ആ എല്ലാം കഴിഞ്ഞ് മൂസാ നബിയെയും ബനു ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഫിർഔൻ സർവ സൈന്യവുമായി സന്നാഹവുമായി സൈന്യങ്ങളെ മുഴുവൻ റെഡിയാക്കിക്കൊണ്ട് മൂസാ നബിയുടെ പിന്നാലെ വരുന്നുണ്ട്. ആ ഒരു സമയത്ത് ചെങ്കടലിന്റെ മുമ്പിൽ പെട്ടുപോയ മൂസാ അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് കാല മുന്നിൽ നോക്കുമ്പോൾ ചെങ്കടലാണ്, ഇനി ഒരു രക്ഷയില്ല, ഇനി അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല, പിറകിൽ നോക്കുമ്പോഴോ സർവ്വസന്നാഹവുമായിട്ട് എല്ലാ മിലിട്ടറി എക്യുപ്മെന്റ്സും നേവിയും അതേപോലെ തന്നെ കരസേനയും എല്ലാം അന്നുണ്ടായിരുന്ന എല്ലാ മിലിട്ടറികളുമായിട്ട് ഫിർഔന് പിന്നിൽ നിൽക്കുകയാണ്. ഒരു രക്ഷയും നമ്മളെ സാധാരണ ഒരാൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ മൂസാ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പറയുന്നുണ്ട്, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റഖൂൻ, ഇതാ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല മൂസ, ഇനി എന്ത് ചെയ്യും, നമ്മൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മൂസ അലൈഹി ഇസ്ലാമിന്റെ മറുപടി സൂറത്തു ശുഅറായിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല, അദ്ദേഹം പറഞ്ഞു, കല്ല, നിങ്ങൾ പറയുന്ന പോലെയല്ല, അങ്ങനെയല്ല കാര്യം, ഇന്നമഅയ റബ്ബി, ഇതാ ആ മദീനിൽ നിന്ന് 8 വർഷത്തെ മദീനിലെ ജീവിതത്തിന് ശേഷം ആ സീനാ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, യാ മൂസ, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ നിന്നെ വളർത്തി വലുതാക്കിയത് എന്റെ ഒരു കാര്യത്തിനാണ്, ആ കാര്യത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു എന്ത് ചെയ്യും, അല്ലാഹു പറഞ്ഞിട്ട് നിങ്ങൾ നടന്നോളി, നിങ്ങൾ പൊയ്ക്കൊള്ളുക, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, ഫലാ തഖാഫ, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് കല്ലാ വേ, നിങ്ങൾ അങ്ങനെ പറയരുത്, അല്ലെങ്കിൽ അങ്ങനെയല്ല കാര്യം, ഇന്നമഅയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീനി, അവൻ എനിക്കൊരു വഴി കാണിച്ചു തരും. ഇവിടെ വഴി ബ്ലോക്ക് ആയിട്ടില്ല, എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ നോക്കിയിരുന്ന് കാണുക, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്നുള്ള ഏറ്റവും വലിയ ആത്മവിശ്വാസത്തിന്റെ വാക്കാണ് ആ പ്രയാസത്തിന്റെ ഘട്ടത്തിലും മൂസാ അലൈഹി സ്സലാം പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടും അല്ലാഹുവിലുള്ള തവക്കൽ കൊണ്ടുമാണ് മൂസാ അലൈഹി സ്സലാമിന് അത് പറയാൻ സാധിച്ചത്. അതുകൊണ്ട് ബനൂ ഇസ്രായേലിന്റെ ചരിത്രവും മൂസാ അലൈഹി സ്സലാമിന്റെ ചരിത്രവും അനുസ്മരിക്കുന്ന ഈ മുഹറത്തിൽ ഇതാ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു വലിയ മെസ്സേജ്, ഏതൊക്കെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും എത്ര ശത്രുവിന്റെ വലിപ്പം അത് എത്ര വലുതാണെങ്കിലും നമ്മൾ എത്ര നിസ്സാരക്കാരാണെങ്കിലും അല്ലാഹുവിലുള്ള യഥാർത്ഥ ദൃഢബോധത്തോ യക്കീനോടുകൂടെ പരലോ അന്ത്യനാളിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന ഒരാളെ
സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രതിസന്ധിയല്ല. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ പ്രവാചകന്മാർ വിശ്വാസം കൊണ്ട് അതിജയിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ പാഠമാണ് ഈ മുഹറം പത്ത് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അതിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് അതിലെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കാൻ മാത്രം എന്താണ് വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും അള്ളാഹു വിട്ടുനിൽക്കാൻ ആവശ്യപ്പെട്ട വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണമായി മനസംതൃപ്തിയോടുകൂടെ വിട്ടുനിൽക്കാനും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കാനും എന്നോടെന്ന പോലെ നിങ്ങളെയും രണ്ടാമതും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ച് ഈമാനോടെ മുഅ്മിനായി മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുഹറം പത്തുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നമ്മളെ പഠിപ്പിച്ച മൂസ അലൈഹിസ്സലാമിനെയും ബനു ഇസ്രായേലിനെയും അള്ളാഹു ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഫിർഔൻ എന്ന മഹാതോന്നിവാസിയും അഹങ്കാരിയും അക്രമിയുമായ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു ചക്രവർത്തിയെ രാജാവിനെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ദിവസമാണ് മുഹറം പത്ത്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഏറ്റവും കൂടുതൽ തവണ പേരെടുത്തു പറഞ്ഞ മൂസ അലൈഹിസ്സലാമിന്റെ വ്യത്യസ്ത സൂറത്തുകളിൽ പല കഥകളിലായിട്ട് പല ചരിത്ര സംഭവങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങളാണ് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം മൂസ അലൈഹിസ്സലാം ഫിറാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചപ്പോൾ അങ്ങനെ അവിടെ ഒരു മത്സരം നിശ്ചയിക്കുകയാണ് ചെയ്തത്. അവരുടെ ആഘോഷ ദിവസത്തിൽ എല്ലാവരും ഒഴിവുള്ളൊരു ദിവസം, നമുക്ക് ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞ പോലെ ഒഴിവുള്ള ഒരു ദിവസത്തിൽ എന്താണ് ആ മത്സരം നടക്കുകയാണ്. അങ്ങനെ ഫിറഔൻ തന്റെ കുറെ ആളുകളെ മാജിക്ക് കാണിക്കുന്ന മായാജാലം നടത്തുന്ന ആളുകളെ കൊണ്ടുവരികയാണ്, ജാലവിദ്യക്കാരെ കൊണ്ടുവരികയാണ്. അങ്ങനെ അവരെല്ലാം ഒരു അവർ കൊണ്ടുവന്ന വടിയിട്ട് പാമ്പാക്കിയാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ വടിയിട്ടു. അങ്ങനെ എന്തുണ്ടായത്, അത് മൂസ അലൈഹിസ്സലാം എന്ത് ചെയ്തു, വടിയിട്ട് കഴിഞ്ഞപ്പോ ആ പാമ്പ് അവരുടെ പാമ്പിനെ എല്ലാം എന്ത് ചെയ്തു, അത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. അതായത് ഈ ഫിർഔൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാരിട്ട വടികളെ, ആ പാമ്പുകളെയെല്ലാം മൂസ അലൈഹിസ്സലാം ഇട്ട വടിയിൽ നിന്നുണ്ടായ പാമ്പ് എന്ത് ചെയ്തു, അത് വിഴുങ്ങിക്കളഞ്ഞു. അപ്പൊ അവിടെ വലിയൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. ഫഉൽഖിയ സഹറതു സാജിദീൻ എന്ന് സൂറത്തു ശുഅറയിൽ കാണാം. ആ ജാലവിദ്യക്കാരൻ സുജൂദിലാണ് വീണു എന്നാണ്. എന്നിട്ടോ ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിൽ വിശ്വസിച്ചു. അത് ഫിർഔന് അവന്റെ ആളുകളായി കൊണ്ടുവന്ന മായാജാലക്കാര് എന്ത് ചെയ്തു, അവിടെ അവര് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കണ്, അവരിട്ടേക്ക് പാമ്പായി. അപ്പൊ മൂസാനബി വടിയിട്ട്, മൂസാനബിന്റെ പാമ്പ് അവരെ പാമ്പിനെ വിഴുങ്ങിയപ്പോ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് മാജിക് അല്ലാന്ന്. കാരണം മാജിക്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഈ പാമ്പിനെ കൊണ്ട് ആ പാമ്പിനെ മുഴുവൻ മാജിക് എന്തായാലും പറ്റൂല എന്ന് അവർക്കറിയാം. അപ്പൊ ഇത് സത്യമാണ് എന്ന് അവർക്ക് മനസ്സിലായപ്പോ ഉടനെ അവരെന്ത് ചെയ്തു, അവര് സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. റബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസായിലെ റബ്ബിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഫിറഔൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണ്, ഞാൻ അനുവാദം തരുന്നതിന് മുമ്പായിട്ട് നീ എന്ത്, നിങ്ങൾ വിശ്വസിക്കുകയോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ലഖത്തി അന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫിൻ വലഉസല്ലിബന്നക്കും അജ്മഈൻ. നീ മായാജാലക്കാരൻ, ഫിറഔൻ കൊണ്ടുവന്ന ജാലവിദ്യക്കാരെ മുഴുവനും കയ്യും കാലും ഓപ്പോസിറ്റായി ഞാൻ മുറിക്കുന്നതാണ്. ഒരു സൈഡിലല്ല, ഈ കൈ മുറിച്ചാൽ ഈ കാലും മുറിക്കും. അപ്പൊ ഒരിക്കലും നടക്കാൻ വയ്ക്കൂല, കൈകാലുകൾ ഓപ്പോസിറ്റ് ആയിട്ട് ഛേദിച്ച് മാത്രല്ല, എന്നിട്ടോ ചാവോളം കുരിശിൽ തറക്കുന്ന, കുരിശിൽ തറച്ചാൽ പിന്നെ മരിച്ച ടൈം ഇറക്കുള്ളൂ. തൂക്കിക്കൊല്ലുന്നതിന്റെ പണ്ടത്തെ കാലത്ത് വേറെ രൂപമാണ്, എന്ത് കുരിശിലടിച്ചിട്ട് വെക്കുക, എന്നിട്ട് ചത്താലിറക്കുള്ളൂ.
വഉസല്ലിബന്നകും അജ്മഈൻ നിങ്ങളൊക്കെ കുടിശിൽ തറക്കുക തന്നെ ചെയ്യും എന്ന് ഫിർഔൻ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പൊ അവർ പറയുന്ന ഒരു മറുപടി, ആ മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്ത്, ഇത്രയും കാലം ഫിറൌന്റെ ആളുകളായി ജീവിച്ച ജാലവിദ്യക്കാര് ഒരൊറ്റ ദൃഷ്ടാന്തം കണ്ടപ്പോൾ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് മനസ്സിലാകുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തു മാത്രമല്ല, അപ്പോൾ ഭീഷണിപ്പെടുത്തിയാണ്, കൊല്ലുന്നൊന്നുമല്ല, വളരെ മോശകരം, വളരെ പ്രയാസപ്പെടുത്തി കഷ്ടപ്പെടുത്തി കൊല്ലുന്നു പറഞ്ഞപ്പം ഖാലു അവർ പറഞ്ഞു ലാ വൈറ, ഒരു കുഴപ്പമില്ല, ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങിപ്പോകുന്നവരാകുന്നു എന്ന് എന്താണ് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനെ ഇനി കൊന്നാലും ഞങ്ങൾ എവിടെ എത്തുള്ളൂ, ഞങ്ങൾ റബ്ബിന്റെ അടുത്ത് എത്തുള്ളൂ, അവിടെ നല്ലൊരു സ്ഥാനം കിട്ടുന്ന എന്തറിയാം ഞങ്ങൾക്കറിയാം. അപ്പൊ ആ ആ ഒരു ബോധമാണ്, ഏത് എന്താണ് ഒരു പ്രതിസന്ധിയിൽ തട്ടി ഉലയുന്നതല്ല ഒരു വിശ്വാസം, അത് ബോധ്യപ്പെടണം അവർക്ക്. അപ്പൊ അതാണ് ഈ ഈ എന്താണ് ഇത് സത്യമാണ്, ഈ മരണാനന്തര ജീവിതമുള്ള സത്യം, ഈ ഇസ്ലാം മാത്രമാകുന്നു സത്യം, ഈ ആദർശത്തിൽ ജീവിച്ച ആളുകൾ മാത്രമേ മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടുകയുള്ളൂ, ഇത് സത്യമാകുന്നു. റബ്ബിനെ കണ്ടുമുട്ടേണ്ടി വരും, വിചാരണയുണ്ടാകും, സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും, അതൊക്കെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പരലോകത്തിലെ വിജയം എന്നുള്ള ഏറ്റവും വലിയ ലക്ഷ്യത്തെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും തന്നെ അയാളെ ദുനിയാവിൽ സ്വാധീനിക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും ചരിത്ര സംഭവങ്ങളിലൂടെ നമുക്ക് നൽകുന്ന ഈ ഒരു ദിശാബോധം, വിശുദ്ധ ഖുർആൻ നൽകുന്ന ദിശാബോധം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ദുനിയാവിലെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അതേപോലെ തന്നെ പ്രലോഭനങ്ങളിലുമെല്ലാം പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിലെ അചഞ്ചലമായ വിശ്വാസവും തവക്കുരും കൊണ്ട് യക്കീനോടെ കൂടെ വിശ്വസിച്ചുകൊണ്ട് വളരെ എന്താണ് ദീർഘദൃഷ്ടിയോടുകൂടി മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ളലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന ഹബ് ലന മിൻ അസ്വാജന വദുരിയാതിന ഖുറത അയുൻ വജഅൽന ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. امين امين برحمتك يا ارحم الراحمين. اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين.